നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മോദിയുടെ ഭരണത്തിൽ സ്ത്രീകളുടെ ജീവിതം അനുദിനം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണെന്ന് മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത. സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മണ്ടൂരിൽ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ലോകത്തെല്ലാ രാജ്യത്തും ഈ പ്രതിസന്ധി കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി കൈയും മെയ്യും മറന്ന് അവർ പ്രവർത്തിക്കുന്നവർക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ഇവിടെ നിങ്ങളൊന്ന് സഹായിച്ചേ. ആളുകൾക്ക് നിങ്ങൾ പണം കൊടുക്ക്. ആളുകളുടെ കയ്യിൽ പണം എത്തിയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ആളുകളുടെ കയ്യിൽ പണമുണ്ടെങ്കിലേ നമുക്ക് ഈ കടയിൽ പോയി സാധനം വാങ്ങാൻ കഴിയൂ. പണമില്ലെങ്കിൽ ജീവിതം വഴിമുട്ടും. ഒരു കുടുംബത്തിന് സഹായം കൊടുത്തില്ലെങ്കിൽ കുടുംബത്തിനകത്ത് അതിൻ്റെ ഏറ്റവും വലിയ വിഷമം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടി പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് മനുഷ്യരെ പിരിഞ്ഞെടുത്ത കാശുണ്ടല്ലോ, ഒരു 7500 രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് കൊടുക്കുക. കേൾക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ ചെയ്തോ? പാചകവാതക വിലയും ഇന്ധനവിലയും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഗാർഹിക പീഡനം വർദ്ധിക്കുന്നതിനും കുറവില്ല. കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. പട്ടിണി കിടക്കേണ്ടി വരുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പോലും വിൽക്കുന്ന അവസ്ഥയിലാണ് രാജ്യം. സ്ത്രീ സംവരണ ബില്ലുകൾ ഒന്നും പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ സ്ത്രീകളുടെ ജീവിതമാണ് കൂടുതലും കഷ്ടത്തിലാവുന്നത് എന്നും സി എസ് സുജാത ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം പി ശ്രീമതി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഒ നാരായണൻ, എം വിജിൻ എം, പി കെ ശ്യാമള, മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, പി തമ്പായി, എം ശകുന്തള, ആർ അജിത, എം രവി, സി വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന പദ്ധതിയുടെ ഉദ്ഘാടനവും ആദ്യഗഡു വിതരണവും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കെ വി സുമേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഭവന പദ്ധതിയിലെ ജില്ലയിലെ ആദ്യ ഗഡു വിതരണത്തിന്റെ ഉദ്ഘാടനം തന്നെ ജില്ലയിൽ ആദ്യമായി തന്നെ ചെയ്യുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും മെച്ചപ്പെട്ട നിലയിൽ ഈ പദ്ധതി പൂർത്തീകരിച്ച് നടപ്പിലാക്കുന്നതിന് മാതൃകാപരമായി കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ടും കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച, സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്തായി ഈ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഈ വരുന്ന സാമ്പത്തിക വർഷം മാറട്ടെ എന്നാശംസിച്ചുകൊണ്ടും ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ അധ്യക്ഷത വഹിച്ചു. ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ ടൈനി സൂസൺ ജോൺ പദ്ധതി വിശദീകരിച്ചു. ജില്ലയിൽ ഈ വർഷത്തെ ആദ്യഗഡു നൽകുന്നത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലാണ്. ചെറുകുന്ന് പഞ്ചായത്തിലെ കെ ഷിനിക്ക് 48,000 രൂപയുടെ ചെക്ക് എംഎൽഎ കൈമാറി. കേന്ദ്ര വിഹിതത്തിനു പുറമെ ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതവും ചേർത്ത് 4,00,000 രൂപയാണ് ഗുണഭോക്താവിന് ലഭിക്കുന്നത്. ആവാസ് പ്ലസ് ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം നൽകുന്നത്. ചെറുകുന്ന്, ചെറുതാഴം, ഏഴും, കല്യാശ്ശേരി, കണ്ണപുരം, മാടായി, മാട്ടൂൾ, നാറാത്ത് പഞ്ചായത്തുകളിൽ നിന്നായി 27 ഗുണഭോക്താക്കളെയാണ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തത്. എസ് സി വിഭാഗത്തിൽ 15 പേരും, ജനറൽ വിഭാഗത്തിൽ 8 പേരും, മൈനോറിറ്റി വിഭാഗത്തിൽ 4 പേരുമാണ് ഗുണഭോക്താക്കൾ. ഇതിൽ 24 പേരുടെയും രജിസ്ട്രേഷൻ പൂർത്തിയായി. 2 ഗുണഭോക്താക്കളുടെ തുക നൽകുന്നതിനുള്ള നടപടിയും പൂർത്തിയായി. മറ്റു ഗുണഭോക്താക്കളുടെ തുക വിതരണത്തിനുള്ള നടപടികൾ നടന്നുവരികയാണ്. വൈസ് പ്രസിഡന്റ് ഡി വിമല, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി പി ഷിജു, എസ് കെ അബിദ ടീച്ചർ, കെ ടി തമ്പാൻ മാസ്റ്റർ, താഹിറ, ബ്ലോക്ക് വികസന സമിതി അധ്യക്ഷന്മാരായ എ വി രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, സി പി മുഹമ്മദ് റഫീഖ്, സെക്രട്ടറി എസ് ഫൈസൽ, ജോയിന്റ് ബി ഡി ഒ ഒ കെ സി ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കായിക്കാരൻ സഹീദ്, പി ഗോവിന്ദൻ, കെ രതി, ടി നിഷ, കെ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇന്ധനവില വർധനവിനെതിരെ സിപിഐഎം പെരിങ്ങോമേരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തിലിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചു. കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില നിയന്ത്രണമില്ലാതെ കുതിച്ചുയരുന്നതിൽ പ്രതിഷേധിച്ചാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ മാത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചത്. കുത്തകകൾക്ക് എല്ലാ മേഖലകളിലുമെന്ന പോലെ ഇന്ധനമേഖലയിലും അഴിഞ്ഞാടാൻ അവസരമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് ജനകീയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ പറഞ്ഞു. റിലയൻസിന്റെ പെട്രോളിന് വില കൂടുതലായി, അതുകൊണ്ട് അവിടെ ആളുകൾ പോയില്ല, അതുകൊണ്ട് പല പമ്പുകളും അടച്ചു പൂട്ടി, പിന്നെ തുറന്നത് ഈ അടുത്ത കാലത്താണ്. പല സ്ഥലത്തും തുറന്നെന്താ,
അവർക്ക് പൊതുമേഖല എണ്ണ കമ്പനികളുടെ എണ്ണ വില കൂടുതൽ വർദ്ധിച്ചതോടുകൂടി ഇവർക്കും അതിനനുസരിച്ച് വിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് ഇപ്പോൾ സ്വകാര്യ എണ്ണ കമ്പനികളുടെ പമ്പുകളും കൂടുതലായി വന്നു തുടങ്ങി. എന്നിട്ട് അവിടെ ബോർഡ്, ഇപ്പോൾ കണ്ണൂരിൽ നമ്മൾ കോഴിക്കോടേക്ക് പോകുമ്പോൾ തിക്കോടിയിൽ റിലയൻസിൻ്റെ കമ്പനിയുണ്ട്, പെട്രോൾ പമ്പുണ്ട്, അതിൻ്റെ മേലെ ബോർഡ്, മറ്റ് പമ്പുകളിൽ നിന്ന് വിൽക്കുന്ന അതേ വിലക്ക് ഇവിടെ നിന്നും പെട്രോളും ഡീസലും ലഭ്യമാണ്. ചടങ്ങിൽ സി സത്യപാലൻ അധ്യക്ഷനായി, കെ വി ഗോവിന്ദൻ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ബി പി കെ പി മൈക്രോ ക്ലസ്റ്ററിൽ ഉൾപ്പെടുന്ന എടാട്ടുമ്മൽ, മൈത്താണി എന്നീ സ്ഥലങ്ങളിൽ കൃഷിയിടത്തിൽ തന്നെ കർഷകർ ജൈവവള നിർമ്മാണം തുടങ്ങി. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് നിർവഹിച്ചു. 4, 5, 6 വാർഡുകളിലായി നടപ്പിലാക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിയ കാർഷിക സേവന കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കർഷകർ നേരിട്ട് മനസ്സിലാക്കി. അതോടൊപ്പം കർഷകർക്കായി വിവിധ ജൈവ ഉൽപാദന ഉപാധികൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും എടാട്ടുമ്മലിൽ വെച്ച് നടന്നു. ചകിരിച്ചോറ് കമ്പോസ്റ്റ് കൂടാതെ ജീവാമൃതം, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, നിമാസ്ത്രം എന്നിവ ഉണ്ടാക്കി കാണിക്കുന്ന വിധത്തിലാണ് പരിശീലനം നടത്തിയത്. കർഷകരെ സംബന്ധിച്ച് വേറിട്ട അനുഭവമായി ജൈവകൃഷിയുടെ ഈ പുതിയ പാഠങ്ങൾ. വാരാണസി മോഡൽ ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിനായി ചകിരിച്ചോർ, വേപ്പിൻ പിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ്, പച്ചച്ചാണകം, വാരാണസി ഓർഗാനിക് കമ്പോസ്റ്റർ എന്നിവ 5 മുതൽ 8 വരെ അടുക്കുകളിലായി ആവശ്യത്തിന് വെള്ളം നനച്ച് ഒരുക്കുന്നു. അവസാനം ഷീറ്റുകൊണ്ട് മൂടിക്കെട്ടിവെക്കുന്നു. 5 മുതൽ 6 മാസം കൊണ്ട് കാർഷിക വിളകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കമ്പോസ്റ്റ് തയ്യാറായി. പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച ബി പി കെ പി എഫ് ഐ ജിയുടെ നേതൃത്വത്തിൽ ഇത് കർഷകർക്ക് വിതരണം ചെയ്യും. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് നിർവഹിച്ചു. വാർഡ് മെമ്പർ സീതാ ഗണേഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ ജൈവകൃഷിയുടെ പ്രാധാന്യം സംബന്ധിച്ചും ഭാരതീയ പ്രകൃതി കൃഷി സംബന്ധിച്ചും വിശദീകരിച്ചു. ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസിറ്റു ഓർഗാനിക് പ്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ കൃഷിക്കാരുടെ കൃഷിയിടത്തിൽ തന്നെ ജൈവവളം നിർമ്മിച്ചുകൊണ്ട് അവരുടെ വിളകൾക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. ജൈവകൃഷിയുടെ പ്രാധാന്യം ആൾക്കാർക്ക്, കർഷകർക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇത് നമ്മുടെ പെരിയ അഗ്രോ സർവീസ് സെന്ററുമായിട്ട് അവരുടെ സാങ്കേതിക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കയർപ്പിത്ത് കമ്പോസ്റ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. വാരണാസി മോഡലിലെ ഒരു പ്രിൻസിപ്പൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കയർപ്പിത്ത് കമ്പോസ്റ്റാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ വി കാർത്യായനി, കെ വി രാധ എന്നിവരും, കെ വി മുകുന്ദൻ, വി വി സുരേശൻ, സദാനന്ദൻ പി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗോപി എം, കൃഷി അസിസ്റ്റന്റ് ഷീബ ടി എന്നിവർ സംസാരിച്ചു. ജൈവകൃഷിയിലെ വിവിധ ഉൽപാദനോപാധികൾ എന്ന വിഷയത്തിൽ കെ ടി ശ്രീധരൻ നമ്പൂതിരി അധ്യയനം ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ ഡി ടി ഒ, കെ എസ് ആർ ടി സി എം ഡി തുടങ്ങിയവർക്ക് നിവേദനം നൽകി. പ്രശ്നത്തിന് പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് കെ എസ് യുവിന്റെ തീരുമാനം. പയ്യന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് മലയോര മേഖലയിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ ഡി ടി ഒ, കെ എസ് ആർ ടി സി എം ഡി തുടങ്ങിയവർക്ക് നിവേദനം നൽകി. മലയോര മേഖലയിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുകളിൽ വിദ്യാർത്ഥികൾക്കായുള്ള പാസുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയതിനാൽ മുഴുവൻ യാത്രാക്കൂലിയും നൽകിയാണ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത്. ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കെ എസ് ആർ ടി സി ഈ വിദ്യാർത്ഥികൾക്ക് പാസ് അനുവദിക്കുക എന്നാണ് കെ എസ് യു ഇവിടെ ആവശ്യപ്പെടുന്നത്. എല്ലാ ദിവസവും ഫുൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി ഈ ഭാഗങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ബസ് പാസ് അനുവദിക്കണം എന്നാണ് കെ എസ് യു ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഏറ്റവും അടിയന്തരമായി പരിഹരിക്കാത്ത പക്ഷം അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കെ എസ് യുവിന്റെ തീരുമാനം. പ്രശ്നത്തിന് പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് കെ എസ് യു തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും 1200 മാർക്കും വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും, തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് വെങ്കല മെഡൽ നേടിയ അനന്യാസത്തിനുള്ള അനുമോദനവും നടന്നു.
ടി എ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഏഷ്യൻ വെർച്വൽ ടൂൾ വേൾഡ് തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് വെങ്കല മെഡൽ നേടിയ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ അനന്യ സത്യനും പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും 1200 മാർക്കിൽ 1200 മാർക്കും നേടിയ വിദ്യാർത്ഥിനികൾക്കുള്ള അനുമോദനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ടി എ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. അനന്യ നമ്മുടെ സ്കൂളിന്റെ തന്നെ അഭിമാനമായിട്ടാണ് ഏഷ്യൻ തലത്തിലുള്ള ഈ വലിയ ബഹുമതി നേടിയിട്ടുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി സത്യൻ്റെ എൻ്റെ അടുത്ത ഒരു സൗഹൃദത്തിൻ്റെ മകളായിട്ടുള്ള അനന്യയെ വളരെ സന്തോഷത്തോടുകൂടി സർവ ആശംസകളും വിജയങ്ങളും ആ മോൾക്ക് നേരുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ വേണുഗോപാലൻ കെ, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ, വാർഡ് കൌൺസിലർ മണിയറ ചന്ദ്രൻ, ഡിഇഒ ജയപ്രകാശ് കെ, പി ടി എ പ്രസിഡന്റ് വി കെ ബാബുരാജ്, മദർ പി ടി എ പ്രസിഡന്റ് ഹസീന കബീർ, സ്റ്റാഫ് സെക്രട്ടറി അനൂപ് എസ് കെ, സീനിയർ അസിസ്റ്റന്റ് ശശിധരൻ കെ പി, ഹെഡ്മിസ്ട്രസ് രമാദേവി കെ എം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ ഡി സി സി സെക്രട്ടറിയും മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പാണപ്പുഴയിലെ എൻ നാരായണന്റെ രണ്ടാം ചരമവാർഷികം കർണപ്പള്ളി പാണപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കണ്ടോന്താറിൽ മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന പ്രസ്ഥാനമെന്നും മറ്റു പാർട്ടികൾ എല്ലാം തന്നെ സന്ദർഭോചിതമായി അവ വിസ്മരിക്കുന്നവരാണെന്നും കോൺഗ്രസ് നിലനിൽക്കുന്നത് അതിന്റെ ബലത്തിലാണെന്നും മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ കെ പി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ പരിപാലന രംഗത്ത്, ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലും 5-5 വർഷം കൂടുമ്പോൾ അതിന്റേതായ മാറ്റങ്ങളും മേന്മകളും ഉണ്ടാക്കാൻ ഉതകുന്ന ബൃഹത്തായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ആഗ്രഹിക്കാനുള്ള അല്ലെങ്കിൽ മറ്റെല്ലാ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ടൊരു പരീക്ഷ വരെ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന സത്യം വിസ്മരിക്കാൻ ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ വന്ന കേന്ദ്ര ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയം പോലും അദ്ദേഹത്തിന്റെ പേരിലുള്ള മഹത്തായ സ്ഥാപനങ്ങൾ പോലും അതിന്റെ പേരുകൾ മാറ്റി. കണ്ണൂർ ഡി സി സി സെക്രട്ടറിയും മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പാണപ്പുഴയിലെ എൻ നാരായണന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. വി രാജൻ, വി പി ഗോവിന്ദൻ, എൻ വി രാധാകൃഷ്ണൻ, കെ പി മുരളീധരൻ, രവി കടന്നപ്പള്ളി, രമേശൻ ആലക്കാട്, കെ എം കരുണാകരൻ, പി പി നാരായണൻ, എൻ കെ സുജിത്ത്, പി എസ് നാരായണൻ, രാജീവ് കടന്നപ്പള്ളി, പുഷ്പലതാ കെ, ദീപു പാണപ്പുഴ, ബിജു പാണപ്പുഴ, അക്ഷയ് പറവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. വിളയാങ്കോട് സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ കടന്നപ്പള്ളി പാണപ്പുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ സ്കൂൾ പച്ചക്കറിത്തോട്ടം പദ്ധതി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന കൃഷിവകുപ്പിന്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം വിദ്യാർത്ഥികളിൽ കാർഷിക മേഖലയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനും സുരക്ഷിത ഭക്ഷണം പ്രാദേശികമായി തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന സന്ദേശം എത്തിക്കുന്നതിനുമായി വിളയാങ്കോട് സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ കടന്നപ്പള്ളി പാണപ്പുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ സ്കൂൾ പച്ചക്കറിത്തോട്ടം പദ്ധതി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വളരെ താല്പര്യത്തോടുകൂടി ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. നടീൽ ഉത്സവം കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി ഏറ്റവും യോജിച്ച ഒരു സ്കൂൾ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും വിളയങ്കോട് എൽ പി സ്കൂൾ തന്നെയാണ്. വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനം ഇവിടെയും വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതുന്നത്. നമുക്കറിയാം നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ കാർഷിക മേഖലയോടുള്ള താല്പര്യം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനും ഒരു കാർഷിക സംസ്കാരം ഈ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെന്റ് കൃഷി വകുപ്പ് മുഖാന്തരം മറ്റും നടപ്പിലാക്കി വരുന്നത്. ടി വി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജിതിൻ വി വി പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക അസിസ്റ്റന്റ് ഡീന കവിയിൽ, കൃഷി അസിസ്റ്റന്റ് രജനി എം വി,
സജി വർഗീസ്, എം വി ദീപേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കുടിവെള്ള സംഭരണി നൽകി. ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണനിൽ നിന്ന് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് കുമാർ സംഭരണി ഏറ്റുവാങ്ങി. കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സുശക്തമായിട്ടുള്ള സംഘടനയാണ് സി ഒ ഐ. സി ഒ ഐയുടെ മേഖലാ സമ്മേളനങ്ങൾ ഈ നവംബർ മാസത്തിൽ നടന്നു വരികയാണ്. 26-ാം തീയതി പയ്യന്നൂർ നോർത്ത് മേഖലയുടെ സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സന്നദ്ധ പ്രവർത്തനത്തിന് നോർത്ത് മേഖലയിലെ ഓപ്പറേറ്റർമാർ തയ്യാറായത്. തീർച്ചയായിട്ടും എല്ലാ കാലങ്ങളിലും ഓരോ സമയത്തും അവരവരുടെ നാടിന് ആവശ്യമായ സന്നദ്ധ സേവനങ്ങൾ എന്താണ്, പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് അത് കൃത്യമായി നിറവേറ്റുന്നതിന് സി ഒ യുടെ നോർത്ത് മേഖലാ കമ്മിറ്റി എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. മേഖലാ വൈസ് പ്രസിഡന്റ് കെ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ എം രജീഷ് ബാബു, ഡോക്ടർ ജെ എച്ച് മനോജ്, ജില്ലാ കമ്മിറ്റി അംഗം എ വി ശശികുമാർ, വി എ കലേഷ് കുമാർ, കെ വി രാജൻ, വി എം സഹദേവൻ, പി പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കരിവള്ളൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. എൻ ആർ ഇ ജി ഡബ്ല്യു വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനു മുമ്പ് തന്നെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കാര്യപ്പെടുത്തിയതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്ത് ഈ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം നേരത്തിന്റെ ഫലമായി കാർഷിക മേഖലയിലുള്ള മുന്നേറ്റവും തകർച്ചയുടെ ഫലമായി ജനങ്ങളിൽ അതീവ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്നു. കോവിഡുകൂടി വന്നതോടുകൂടി നിർമ്മാണ മേഖല ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായ മേഖല പൂർണ്ണമായി തകർന്നതോടുകൂടി തൊഴിലാളികൾക്ക് മറ്റൊരു പണിയുമില്ല. കൂലിക്കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക, ജാതി വിവേചനം അവസാനിപ്പിക്കുക, തൊഴിൽ ദിനം 200 വർദ്ധിപ്പിക്കുക, ദിവസവേതനം 600 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കരിവള്ളൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ചടങ്ങിൽ അപ്പ്യാൾ രാഘവൻ അധ്യക്ഷനായി, ടി ഗോപാലൻ, പി എം ഗോവിന്ദൻ, എം പ്രസന്ന, പി അംബുജാക്ഷി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ പെരുമാളുടെ ആരാധനാ ഉത്സവത്തിനായി കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കാർഷിക വിഭവങ്ങൾ സമർപ്പിച്ചു. ആരാധനാ മഹോത്സവത്തിന്റെ 8-ാം ദിവസമാണ് പരമ്പരാഗതമായ ചടങ്ങ് നടന്നത്. കണ്ടോത്ത് ശ്രീ കൂർമ്പ ക്ഷേത്രം ആചാരക്കാരും ബാല്യക്കാരും കുട്ടികളും അടങ്ങുന്ന സംഘം ചെണ്ടവാദ്യങ്ങളുടെ അകമ്പടിയോടെ പരമ്പരാഗത രീതിയിൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് പെരുമ്പ പയ്യന്നൂർ സെൻട്രൽ ബസാർ വഴി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര തിരുനടയിലെത്തി കാർഷിക വിഭവങ്ങൾ സമർപ്പിച്ചു. പയ്യന്നൂർ പെരുമാളാണ് കണ്ടോത്ത് നാട്ടിലേക്ക് ദേവിയെ ആചാരം നൽകി കുടിയിരുത്തിയതെന്ന ഐതിഹ്യത്തിന്റെ ഭാഗമായാണ് പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന ഈ അനുഷ്ഠാന ചടങ്ങുകൾ നടത്താൻ കാരണമായത്. കണ്ടോത്ത് ശ്രീ കൂർമ്പ ക്ഷേത്ര ഉത്സവം ആരംഭിക്കുന്നതിനു മുൻപ് കണ്ടോത്ത് ക്ഷേത്രം ആചാരക്കാർ പയ്യന്നൂർ പെരുമാൾ തിരുസന്നിധിയിലെത്തി കുളിച്ചു തൊഴുത് പുണ്യാഹവുമായാണ് മടങ്ങാറ്. ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റുകുറയാതെ ഏറെ പ്രാധാന്യത്തോടെ നടത്തിവരാറുള്ള ദേശം തന്നെയാണ് പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കലാ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന വി ചന്ദ്രശേഖരൻ വൈദ്യരുടെ 14-ാം ചരമവാർഷിക ദിനാചരണം വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്നൂരിൽ നടന്നു. അനുസ്മരണ സമ്മേളനം DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രശേഖരൻ വൈദ്യർ അനുസ്മരണ സമ്മേളനം DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക മേഖലയിലേക്കൊന്നും കടന്നു പോകാൻ, അല്ലെങ്കിൽ പുസ്തകം വായനയിലേക്ക് കടന്നു പോകാൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സഹപ്രവർത്തകർക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് പിന്നീട് വന്ന പല മൂല്യ ചുരികളുടെയും കാരണമെന്ന് വിശ്വസിക്കുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KM വിജയൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം എം പ്രദീപ് കുമാർ, നേതാക്കളായ KV ഭാസ്കരൻ, K ജയരാജ്, EP ബാലകൃഷ്ണൻ, A രൂപേഷ്, VM പീതാംബരൻ, KM ശ്രീധരൻ, ഷെഫീഖ് മാങ്കടവ്, KK അശോക് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചന്ദ്രശേഖരൻ വൈദ്യരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുണ്ടേംകോവൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സി പി ഐ എം പെരിങ്ങോമേരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു.
ഓരോ അവയവങ്ങൾ ഇല്ലാതാക്കി പിന്നെ അവസാനം പിന്നെ ജീവൻ ഉണ്ടാവില്ലല്ലോ. ആളെ കൊല്ലുന്നതിന് പകരം ഓരോ അവയവങ്ങളും മുറിച്ചു മുറിച്ചു മാറ്റിയാൽ പിന്നെ അവയവങ്ങളൊന്നും ഇല്ലാത്ത ശരീരം കൊണ്ട് എന്ത് കാര്യമെന്ന് പറഞ്ഞതുപോലെ ഈ തൊഴിലുറപ്പ് പദ്ധതിയോട് പിന്നീട് ഒരു കാര്യം ഉണ്ടാവില്ല. ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. എണ്ണം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന് കൊടുക്കാനുള്ള കൂലി വർദ്ധിക്കും. അപ്പോൾ ഓരോ വർഷവും ബഡ്ജറ്റിൽ വർദ്ധിച്ച് വർദ്ധിച്ച് തുക വകയിരുത്തുകയാണ് വേണ്ടത്. തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുകയും തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കുകയും കൂലി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ തുക കൊണ്ട് ഈ വർഷം ആവില്ല. തൊഴിലുറപ്പ് തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന വിവേചനത്തിലും അവഗണനയ്ക്കുമെതിരായിട്ടാണ് NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ കുണ്ടേങ്കോവൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ചടങ്ങിൽ പി ഉഷ അധ്യക്ഷയായി, പി വി ചന്ദ്രൻ, KP കണ്ണൻ, RK ഗംഗാധരൻ, PV ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ദേശീയ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പയ്യന്നൂർ ബ്രാഞ്ച് ഓഫീസിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ദേശീയ കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് പി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഏജന്റുമാരെയും പോളിസി ഉടമകളെയും ബാധിക്കുന്ന കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഏജന്റുമാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ധർണാസമരം നടത്തിയത്. പ്രസിഡന്റ് CT സത്യനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണ ദേശീയ കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് പി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അതിനെന്തൊരു കാര്യം അവർക്കുണ്ടാവും, യാതൊരു സംശയമില്ല. അല്ലാണ്ട് ഇത്രയധികം പ്രേരണയുടെ ആവശ്യമുണ്ടാവും ഇല്ലാത്ത ഞാൻ മനസ്സിലാക്കുന്നത് അത് സത്യമാണ്. പക്ഷെ ഏതായാലും ഞാൻ പറയുന്നത് ഇതൊക്കെ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഈ കടന്നു പോകുന്ന ഈ രണ്ടര വർഷക്കാലത്തും നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ആകെ കഴിഞ്ഞ വർഷം മെമ്പർഷിപ്പിന് 25% ഒരളവ് തന്നു. CV ശശിധരൻ, TT സുനിൽകുമാർ, PP പത്മനാഭൻ, AV മോഹനൻ, TT രഘുത്തമൻ, VV രമേശൻ, TT ബാലൻ, AK ശ്രീജ, KV ഗീത, MM രജിത തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അത്യാധുനിക ലാബ് സംവിധാനത്തോടുകൂടി യൂനോമെഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന സ്ഥാപനം നവംബർ 25 വ്യാഴാഴ്ച മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TI മധുസൂദനൻ MLA സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അത്യാധുനിക ലാബ് സംവിധാനത്തോടുകൂടി ആരംഭിക്കുന്ന യൂനോമെഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ നവംബർ 25 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ ലാബുകൾക്കുള്ള ദേശീയ അംഗീകാരമായ NABL അംഗീകാരം നേടിയ പയ്യന്നൂരിലെ ഏക സ്ഥാപനമാണിതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. COVID-19 ടെസ്റ്റിംഗ് സംവിധാനവും മറ്റ് ഹെൽത്ത് പാക്കേജ് ചെക്കപ്പ് സംവിധാനവും ചുരുങ്ങിയ ചിലവിൽ സെന്ററിൽ ലഭ്യമാകുമെന്നും പ്രത്യേകം സജ്ജമാക്കിയ വാഹന സൌകര്യത്തോടെ വീടുകളിൽ ചെന്ന് നടത്തുന്ന ഹെൽത്ത് പാക്കേജ് ചെക്കപ്പ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. എം റാഷിദ്, TA ഷഫീഖ് അഹമ്മദ്, VPM വത്സരാജ്, പി ഷജി, ദീപ ബിപിൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ലേബർ ഓഫീസർ VM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ലേബർ ഓഫീസർ VM ഉണ്ണികൃഷ്ണൻ ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓരോ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ രേഖകളിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ നമ്മളൊരു കട നമ്മുടെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് രേഖപ്പെടുത്തുന്നതാണ് ഈ രജിസ്ട്രേഷൻ. അപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രജിസ്ട്രേഷൻ. നിങ്ങളെല്ലാവരും ഒരു സാമ്പത്തികമായി ഇതിന്റെ ഫീസ് നോക്കി, അതുകൊണ്ടാണ് ഇതിന് ഫീസ് കുറവ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് TP മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രമേശൻ ഹരിത, KK സൈദാലി, VK കുഞ്ഞപ്പൻ, MM ജനാർദ്ദനൻ, ഖാദർ മൗലവി, TV മാധവൻ, KP രവീന്ദ്രൻ, KK രവീന്ദ്രൻ, KMB ഉണ്ണികൃഷ്ണൻ, ലക്ഷ്മണൻ പ്രിയംവദ, UM ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് പരിധിയിലെ 250 വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ലേബർ രജിസ്ട്രേഷനും പുതുക്കലും ക്യാമ്പിൽ നടത്തി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.